ടി ടെൻ ലീഗിന്റെ മൂന്നാം സീസണിൽ ഓസ്ട്രേലിയൻ താരം ക്രിസ്ലിൻ റെക്കോർഡ് പ്രകടനം നടത്തിയതിന് പിന്നാലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കുറ്റപ്പെടുത്തി മുൻ സൂപ്പർ താരം യുവരാജ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഐ പി എൽ താരലേലത്തിനും മുന്നോടിയായി കെ കെ ആർ ഒഴിവാക്കിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ലിൻ ടിൻ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ മറാത്ത അറേബ്യൻസ് ടീമിനെ ലിൻ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത് ഈ ഒരു ടീമിൽ ലിനിൻ്റെ സഹതാരം കൂടിയാണ് യുവരാജ് ലിനിനെ വേണ്ടെന്ന് വെച്ച കെ കെ ആറിന്റെ തീരുമാനത്തെയാണ് യുവരാജ് സിംഗ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് കെ കെ ആർ ചെയ്തത് വിഡ്ഢിത്തരമായി പോയെന്ന് യുവരാജ് കളിയാക്കുകയും ചെയ്തു ഇക്കാര്യം കെ കെ ആറിന്റെ സഹ ഉടമകളിലൊരാളും ബോളിവുഡ് സൂപ്പർ താരവുമായ ഷാരൂഖ് ഖനത്താൻ മെസ്സേജിലൂടെ അറിയിക്കുമെന്നും യുവി തമാശയായി പറഞ്ഞു ടീം അബുദാബിക്കെതിരായ മത്സരത്തിൽ പുറത്താവാതെ വെറും മുപ്പത് പതിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് ലിൻ വാരിക്കൂട്ടിയത് ഏഴു കുറ്റൻ സിക്സറുകളും ഒൻപത് ബൗണ്ടറികളും ഉൾപ്പെട്ടതായിരുന്നു ക്രിസ് ലിനിന്റെ മിന്നൽ ഇന്നിംഗ്സ് ടിൻ ചരിത്രത്തിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണിത് തങ്ങളുടെ ടീമിനായി അവിശ്വസനീയ ഇന്നിംഗ്സ് ആണ് ലിൻ കളിച്ചത് അഭിപ്രായപ്പെട്ടു താൻ ഐ പി എല്ലിൽ കണ്ടിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം മുൻ സീസണുകളിൽ കെ കെ ആറിന് നിരവധി മികച്ച തുടക്കങ്ങൾ ക്രിസ്ലിൻ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ കെ ആർ നിലനിർത്താതിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മോശം തീരുമാനമാണ് കൊൽക്കത്ത എടുത്തതെന്നും യുവി കൂട്ടിച്ചേർത്തു അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനിടെ നിരവധി പുതിയ ലീഗുകളാണ് വരാനിരിക്കുന്നത് ഇവയിൽ ചിലതിൽ കളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷം മുഴുവൻ കളിക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ മാസം കളിക്കുന്നതാവും തന്നെ സംബന്ധിച്ച് നല്ലത് കുറച്ചു വർഷം കൂടി ഇത്തരത്തിൽ മത്സരരംഗത്ത് തുടരാനാണ് ആഗ്രഹം അതിനുശേഷം പതിയെ കോച്ചിംഗ് രംഗത്തേക്ക് വരാനും താൻ ആലോചിക്കുന്നത് യുവരാജ് വെളിപ്പെടുത്തി ഈ വർഷം ഇംഗ്ലണ്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിന് മുമ്പാണ് മുപ്പത്തിയേഴ് കറിനായി യുവി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി കഠിനാധ്വാനം ചെയ്യാറുണ്ട് പുറംവേദിനെ തുടർന്നാണ് ടി ടൺ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വന്നത് മാനസികമായി ഇപ്പോഴും താൻ ചെറുപ്പമാണ് അടുത്ത മത്സരത്തിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ